സിറിയയിൽ യുദ്ധം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഒരു സീസ്ഫയർ തുർക്കിക്കും സിറിയൻ പിന്തുണ സേനയ്ക്കും ഇടയിൽ കൊണ്ടുവന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ തുടക്കം വരെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാൽ ഇപ്പോ ഈ അവസ്ഥകളെല്ലാം തലകീഴായി മാറാൻ തുടങ്ങിയിട്ടുണ്ട് തുർക്കിയുടെ പിന്തുണയോടുകൂടി അവിടെയുള്ള വിമത സേനകൾ സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസിനെ നോക്കി അവരുടെ ആക്രമണങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറിലധികം പേർ അവിടെ മരിച്ചിട്ടുണ്ട് സിറിയൻ സേനയിലുള്ള പീരങ്കികൾ ഇപ്പോൾ ഇവരുടെ കൺട്രോളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ദിശ തിരിപ്പിക്കാനായി ഉക്രൈന്റെ സഹായത്തോടുകൂടി തുർക്കി ഇവിടെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ഊഹം മാത്രം അല്ല അതിന് പല കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ യാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈന്റെ ഒരു പ്രധാനപ്പെട്ട താൽപര്യമായി സിറിയൻ യുദ്ധം മാറാനുള്ള സാധ്യതകൾ അധികമാകുന്നുണ്ട് ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം സിറിയ യുദ്ധം അധികമുള്ള ഒരു ഭൂമിയാണ് ഒരു യുദ്ധക്കളത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ പങ്കെടുക്കാം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എത്ര രാജ്യങ്ങൾ ചേർന്ന് വിഭജിച്ചെടുക്കാം എന്നുള്ളത് സിറിയൻ യുദ്ധം ലോകത്തിന് കാണിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ജനകീയ വിപ്ലവം ഒരു ഭാഗത്ത് ഗവൺമെന്റിന് എതിരായ ഫോഴ്സസ് ഒരു ഭാഗത്ത് ഇങ്ങനെ ആദ്യമായി സിറിയക്കുള്ളിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇതിൽ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം എല്ലാ രാജ്യങ്ങളും അവിടെ തന്നെയുണ്ട് സിറിയയിൽ റഷ്യയുണ്ട് അമേരിക്കയുണ്ട് ഇസ്രായേൽ ഇറാൻ സൌദി അറേബ്യ അറബ് രാജ്യങ്ങൾ ഒരുപാട് പേരുണ്ട് ജർമ്മനി യു കെ ഇങ്ങനെ യൂറോപ്യൻ നേഷൻസിലുള്ള രാജ്യങ്ങളും അവിടെയുണ്ട് അപ്പോ ആര് ഏത് വശത്താണ് ഉള്ളത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇതൊക്കെ വളരെ കുഴപ്പം നിറഞ്ഞ കാര്യമാണ് കഴിയുന്നത്ര ലളിതമായി ഞാൻ പറയാൻ ശ്രമിക്കാം ഈ സിറിയൻ യുദ്ധത്തെ സംബന്ധിച്ച് പ്രധാനമായും നാല് ഗ്രൂപ്പുകളുണ്ട് ആദ്യത്തേത് സി എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിർമ്മിച്ച കമ്പൈൻഡ് ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓപ്പറേഷണൽ ഇൻഹെറന്റ് റിസോർട്ട് ഇതിൽ അമേരിക്ക യു കെ ജർമ്മനി സൌദി അറേബ്യ കാനഡ യു എ ഇങ്ങനെ പല രാജ്യങ്ങളുണ്ട് വെസ്റ്റേൺ കൺട്രീസിന് സപ്പോർട്ടുള്ള ആരെല്ലാമാണോ ഉള്ളത് ഇസ്രായേൽ ഉൾപ്പെടെ ഇവരെല്ലാം ഈ ഈയൊരു വർഷത്താണുള്ളത് ഇവർ സിറിയൻ പിന്തുണ സേനയ്ക്ക് എതിരെ യുദ്ധം ചെയ്യുകയാണ് അതായത് സർക്കാർ വിരുദ്ധ സേനയിലാണ് ഇവരെല്ലാം ഉള്ളത് ഇതിലെ പ്രധാനപ്പെട്ട കളിക്കാരൻ തുർക്കിയാണ് അതിന് കാരണം ഞാൻ പറയാം അടുത്തത് ഗവൺമെന്റ് പിന്തുണ സേനയിൽ നോക്കാം അസാദ് ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത് ആ സേനയിലുള്ളത് ഇറാൻ ഇറാഖ് ഉത്തര കൊറിയ ഹിസ്ബുള ഹമാസ് ആ നെറ്റ്വർക്ക്സ് എല്ലാം ഈ വർഷത്താണുള്ളത് ഇവരെല്ലാം റഷ്യയുടെ സപ്പോർട്ടേഴ്സ് ആണ് ഗവൺമെന്റ് ബാക്ക്ഡ് ഫോഴ്സസിൽ ഇവരെല്ലാം അംഗമാണ് അങ്ങനെ ഈ രണ്ട് വിഭാഗം ഗവൺമെന്റ് വേഴ്സസ് ഗവൺമെന്റ് ഒപ്പോസിഷൻ ഫോഴ്സസ് ഇവരെ കൂടാതെ വീണ്ടും രണ്ട് സഖ്യമുണ്ട് ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ആദ്യത്തേത് ഇസ്ലാമിക് ഫ്രണ്ട് അവർക്ക് താഴെ സിറിയൻ സാൽവേഷൻ ഗവൺമെന്റ് അവർക്ക് താഴെ അഹ്റർ അൽഷം അവർക്ക് താഴെ തഹീർ അൽഷം ഇത് മൂന്നാമത്തേത് അടുത്ത നാലാമത്തേത് ഐ എസ് ഐ എസ് ഐ എസ് ഇങ്ങനെ മുഴുവൻ അൽഖേദ ഇവയെല്ലാം ഈ നാലാം വിഭാഗത്തിൽ വരും അപ്പോ സിറിയയെ സംബന്ധിച്ച് ഈ നാല് വിഭാഗവും പ്രധാനപ്പെട്ട റോൾ പ്ലേയേഴ്സ് ആണ് എന്നാൽ ഡയറക്റ്റ് യുദ്ധം നടക്കുന്നത് സിറിയൻ ഗവൺമെന്റിനും ഗവൺമെന്റ് വിരുദ്ധ വിഭാഗങ്ങൾക്കും ഇടയിലാണ് എന്നാൽ അതേസമയം ഈ രണ്ട് വിഭാഗവും ചേർന്ന് റഷ്യ അമേരിക്ക തുർക്കി ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഈ തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും നടത്തുന്നുണ്ട് അപ്പോ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ചിന്തിക്കുന്നുണ്ട് ഈ തുർക്കിയെ ഒരു കീ പ്ലെയർ എന്ന് പറയാൻ കാരണം ഖുർദിസ്ഥാൻ ഒരുപാട് പേർ ഇത് കേട്ടിട്ടുണ്ടാകില്ല ഒരുപക്ഷെ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഈ ഒരു പേരറിയാം ഖുർദിസ്ഥാനെ സംബന്ധിച്ച് ഇറാഖ് ഇറാൻ തുർക്കി അർമേനിയ ഈ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ അതിർത്തികളെ പങ്കിടുന്ന ഒരു പ്രവിശ്യം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ഇതിനെ ഒരു പ്രത്യേക രാജ്യമായി അറിയിക്കണമെന്ന പല നിയമങ്ങൾ കൊണ്ടുവന്നു പല രാജ്യങ്ങൾ അതിനായി ശ്രമിച്ചാലും ഇന്നു വരെയും അതിനെ ഒരു പ്രത്യേക രാജ്യമായി എടുത്തിട്ടില്ല പ്രധാനമായും ഇതിനെ എതിർക്കുന്നത് തുർക്കിയാണ് തുർക്കിയിലെ ഖുർത്തിസ് വർക്കേഴ്സ് പാർട്ടിയെ തീവ്രവാദ ഓർഗനൈസേഷനായി ഡിക്ലെയർ ചെയ്യുകയും അവരെ അവരുടെ രാജ്യത്തിനുള്ളിൽ നിരോധിക്കുക മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ഞങ്ങൾക്കും ശത്രുക്കളാണെന്ന് നേരിട്ട് പലതവണ തുർക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് തുർക്കിക്കും ഖുർദിസ്ഥാനിലുള്ള ഖുർദീഷ് പോരാളികൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഖുർദീഷ് പോരാളികൾ സിറിയയിൽ ഒരുപാടുണ്ട് അതും സിറിയ തുർക്കി അതിർത്തിയിൽ ഇവരുടെ നിയന്ത്രണം വളരെ കൂടുതലാണ് അതേസമയം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമേരിക്ക നിർമ്മിച്ച ജോയിന്റ് ടാസ്ക് ഫോഴ്സ് അതിൽ ഈ ഖുർദീഷ് പോരാളികളും ഉണ്ട് എസ് എന്ന് പറയുന്ന സിറിയൻ ഡിഫൻസ് ഫോഴ്സസ് ഇതിൽ ഇവർ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പിടിച്ചിട്ടുണ്ട് അപ്പോ തുർക്കിക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു ബന്ധമുണ്ട് ഈ അമേരിക്കയുടെ സഖ്യത്തിലാണ് തുർക്കിയുള്ളത് അതേ സഖ്യത്തിലാണ് എസ് ഡി എഫും ഉള്ളത് അതായത് ഈ ഖുർദീഷ് പോരാളികൾ ഇവിടെ തുർക്കി നടത്തുന്ന വലിയൊരു കുറ്റാരോപണം തന്നെ പല പ്രതിഷേധങ്ങളും കലാപങ്ങളും നടക്കുന്നത് എസ് ഡി എഫ് കാരണമാണ് ഖുർദീഷ് അധിഷ്ഠിത വംശീയ ഗ്രൂപ്പുകൾ കാരണമാണ് നടക്കുന്നത് പോരാത്തതിന് അസാദ് ഗവൺമെന്റ് ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ലാതെ തുർക്കിയിൽ ഇവരെ കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എസ് ഡി എഫിന് നേരെ വലിയൊരു കുറ്റാരോപണം നടത്തി എന്നാൽ ഈ എസ് ഡി എഫും അമേരിക്കയും തുർക്കിയും എല്ലാവരും ഒരേ സഖ്യത്തിലാണുള്ളത് ഇവർ മൂന്ന് പേരും ചേർന്ന് ഗവൺമെന്റ് ഫോഴ്സസിനെ ആക്രമിക്കും റഷ്യൻ ഫോഴ്സസിനും അവിടെ പ്രശ്നം വരും ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയക്കുള്ളിൽ ഈ ഗവൺമെന്റ് ഫോഴ്സസിനും എസ് ഡി എഫിനും അവരുടെ പിന്തുണ സേനയ്ക്കും ഇടയിലുണ്ടായ പ്രശ്നത്തിൽ റഷ്യ ഈ സർക്കാരിനെ സപ്പോർട്ടായി നിന്നു അമേരിക്ക ചെയ്തത് ഈ ആഭ്യന്തരമായുണ്ടായ പ്രശ്നത്തിൽ റിബൽസ് ഗ്രൂപ്പിനൊക്കെ ആയുധ സഹായം നൽകണമെന്ന പേരിൽ ഇവരുടെ കൂടെ വന്ന് ചേർന്നു അങ്ങനെ ഇപ്പോ തുർക്കിക്ക് മറ്റു മാർഗമില്ല തന്റെ ശത്രു അമേരിക്കൻ സഖ്യത്തിലാണുള്ളതെങ്കിലും അവരുടെ കൂടെ തന്നെ ചേരുകയും സർക്കാർ സേനയെ എതിർക്കാനും തുടങ്ങി അതേസമയം സമയം കിട്ടുമ്പോഴെല്ലാം തങ്ങളുടെ സഖ്യത്തിൽ തന്നെയുള്ള എസ് ഡി എഫിനെയും ആക്രമിക്കും ഇതാണ് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം രണ്ടു ദിവസത്തിന് മുൻപ് തുർക്കിയുടെ പിന്തുണയോടുകൂടി അൽ ജമാൻ ഗ്രൂപ്പ് സിറിയയുടെ വളരെ പ്രധാനപ്പെട്ട വെസ്റ്റേൺ സിറ്റി ആക്രമിക്കാൻ തുടങ്ങി തുർക്കിയുടെ മൊബിലൈസേഷൻ സപ്പോർട്ടോടുകൂടി നേരിട്ട് തുർക്കി സപ്പോർട്ട് സേനയും തുർക്കി സൈന്യവും ഇവർക്കുള്ള ബാക്കപ്പ് സപ്പോർട്ട് നൽകാൻ തുടങ്ങി ഇവർക്ക് അലപ്പോ എന്ന സിറ്റിയെ പിടിച്ചെടുക്കണം അതിന്റെ വെസ്റ്റേൺ ഔട്ട്സ്കർട്ട്സിനെ പിടിച്ചെടുക്കണം വേണ്ടി വളരെ വേഗത്തിൽ മുന്നേറാൻ തുടങ്ങി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഇത് വൈറലാകാൻ തുടങ്ങി ഒരുപാട് മരണങ്ങളും സംഭവിച്ചു ഇങ്ങനെ ഇവർ മുന്നേറുന്നതിൽ സത്യത്തിൽ ഇവർക്കുള്ള വിജയവും ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അലപ്പോ സിറ്റിയുടെ ഔട്ട്സ്കർട്ട്സ് ആ പ്രാന്ത പ്രദേശത്തെ ഇവർ ഇവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അവർ നൽകിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇതുവരെയും എന്തൊക്കെ സംഭവിച്ചു എത്ര പ്രശ്നം ആസാദ് ഗവൺമെന്റ് ഫോഴ്സസ് ഇവർ നൽകിയിട്ടുണ്ട് എല്ലാം പറഞ്ഞു അതായത് സിറിയൻ സർക്കാരിന് എന്തെല്ലാം പ്രശ്നം നൽകിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം അവരുടെ പ്രസ്താവനയിൽ അവർ പറഞ്ഞു പ്രധാനമായും മെൻഷൻ ചെയ്തിട്ടുള്ളത് അവരുടെ കമാൻഡർ ഹസൽ അബ്ദുൾ ഖനി പറഞ്ഞത് നൂറിലധികം അസാദ് ഫോഴ്സസിലുള്ള വ്യക്തികളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് അതിൽ നാല് അതിനവീന പീരങ്കികളും റഷ്യൻ പീരങ്കികളും ഞങ്ങൾ കൈപ്പറ്റി ആറ് ബിഎംബി വെഹിക്കിൾസിനെയും മൂന്ന് മോട്ടോർ പീരങ്കികളെയും അഞ്ച് ഓട്ടോമാറ്റിക് കാനൽ കാലിബ്സ് ട്വന്റി ത്രീ അതുപോലെ ഗാർണറ്റ് മിസൈൽസുള്ള വെയർഹൌസും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഹെലികോപ്റ്റേഴ്സും നശിപ്പിച്ചു കൂടാതെ റഷ്യ സിറിയയ്ക്ക് കൊടുത്ത പീരങ്കി അതിനെ നശിപ്പിച്ചു ആറ് മിലിട്ടറി ട്രക്സിനെ സപ്ലൈ കൊടുക്കാൻ വന്ന ട്രക്സിനെ ഞങ്ങൾ ക്രമിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു ഇനി യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞതെല്ലാം കളത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് സംഭവിച്ചത് മാസങ്ങൾക്ക് മുൻപ് ഉക്രൈനിൽ ഐ എസ് ഐ എസിലെ വ്യക്തികൾ വന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവർ പ്രശ്നമുണ്ടാക്കുന്നു എന്നതിന്റെ തെളിവായി ഒരു എവിഡൻസ് നൽകുന്നത് പോലെ അവരുടെ ബാച്ചും അവരുടെ ചില എക്യൂപ്മെന്റ്സും ഒരുപാട് ടെലിവിഷൻസിലും ഓൺലൈൻ മുഴുവനും ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ വൈറലായി ആ സമയം എല്ലാവരും പറഞ്ഞത് ഉക്രൈനും ഇതിനും യാതൊരു ബന്ധവുമില്ല ഇത് ഉക്രൈനെ ഇഷ്ടപ്പെടാത്ത ആരോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഐ എസ് ഐ എസിനെയും ഉക്രൈനെയും ആവശ്യമില്ലാതെ ബന്ധപ്പെടുത്തുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇതിനെ സംബന്ധിക്കുന്ന രീതിയിൽ മറ്റൊരു കാര്യം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുവെ ഉക്രൈൻ ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് ബാറ്റിൽ ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ക്യാമ ഫ്ലാഗ് വെയർ അവരുടെ യൂണിഫോമിൽ ധരിച്ചിരിക്കും ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എഫ് പി വി ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ സൈനികരാണ് ഉക്രൈൻ സൈനികരാണ് ഇവരെ കൊല്ലാൻ പാടില്ല എന്ന് അവരുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ് ഈയൊരു പാറ്റേൺ ഉപയോഗിക്കുന്നത് ഇപ്പോ അതേ പാറ്റേൺ സിറിയയിൽ ഗവൺമെന്റിന് എതിരെ പ്രതിഷേധിക്കുന്ന വ്യക്തികൾ പ്രധാനമായും പ്രധാനമായും ഈ സംഘടനയിലുള്ള വ്യക്തികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഓപ്പോസി ഫോഴ്സിലെ അഞ്ച് സംഘടനയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഉപയോഗിച്ചാൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ റിക്രൂട്ട് ചെയ്ത മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ്സിൽ നിന്നും റിക്രൂട്ട് ചെയ്തവർ ആ സൈനികർ ഇതേ പാറ്റേണിലൂടെ യുദ്ധം ചെയ്യുന്നത് വലിയ സംശയത്തിന് കാരണമായി ഒരു ഉക്രൈൻ ആണോ ഇവരെ ട്രെയിനിങ് കൊടുത്തത് അല്ലെങ്കിൽ ഉക്രൈൻ ബേസ്ഡ് ട്രെയിനിംഗ് ഗ്രൂപ്പ് സിറിയയിലെ അമേരിക്കൻ ഫോഴ്സസിന് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയത്തിന് കാരണമായി ഇതിനിടയിൽ സിറിയയും റഷ്യയും ചേർന്ന് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഒരു വലിയ എയർ സ്ട്രൈക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ചെയ്തു ഏത് പ്രദേശമാണോ പിടിച്ചെടുക്കണം എന്നാഗ്രഹിക്കുന്നത് അലപ്പോസിറ്റിയെ ഇവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു ആ പ്രദേശത്തേക്ക് വരുന്ന സപ്ലൈ റൂട്ട്സ് എല്ലാം റഷ്യയും സിറിയയും ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇറാന്റെ ഒരു കമാൻഡർ സിറിയയിലുള്ള ഇറാന്റെ ഒരു കമാൻഡറും ഈ ഒരു ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് അല്ലെ ഒരു സർവകലാശാലയിൽ ഈ പ്രതിഷേധ ഗ്രൂപ്പുകൾ ആക്രമിച്ചതിൽ അവിടെ ഷൂട്ട് ചെയ്തതിൽ നാല് പേർ വരെയും മരിച്ചതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും റഷ്യയെ പതിയെ ദിശ തിരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി എന്നാണ് തോന്നുന്നത് കാരണം ഇതൊന്നും സാധാരണമായി കാഷ്വലായി നടക്കുന്നത് പോലെ അല്ല തോന്നുന്നത് പദ്ധതി ഒന്നും ചെയ്യാതെ നടക്കുന്നതുപോലെ തോന്നുന്നില്ല ഇസ്രായേലിന്റെ ശ്രദ്ധ ഹിസ്ബുള്ളയിൽ നിന്നും മാറാൻ സീസ് ഫയർ കൊണ്ടുവന്നതിന് ശേഷം അല്ലെങ്കിൽ ഇസ്രായേൽ ലബനൻ യുദ്ധം ഒരു അവസാനത്തിൽ വന്നതിനു ശേഷം അടുത്ത ദിവസം തന്നെ ഈ പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇത് പദ്ധതിയൊന്നും ഇല്ലാതെ നടന്ന സംഭവമേ അല്ല ഇതിന് പുറകിൽ തുർക്കി ഒരു പ്രധാനപ്പെട്ട കീ പ്ലെയർ ആണ് തുർക്കിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത്രത്തോളം ഇവർ മുന്നേറി പോകുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം തുർക്കിയുടെ പുഷ് മാത്രമാണ് ഇതിനെ കൌണ്ടർ ചെയ്യുന്ന രീതിയിൽ അസാദ് ഫോഴ്സസും അവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഒരു ഹെവി ബാറ്റിൽ പല വർഷങ്ങൾക്ക് ശേഷം സീരിയൽ ഇപ്പോ സംഭവിക്കുന്നുണ്ട് ഇതിൽ ഉക്രൈൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം